മൈക്കൽ പുസ്റ്റിന് ഉറപ്പായിട്ട് ഒരു ഫോറിൻ താരം. സഹൽ കഴിഞ്ഞ വർഷത്തെ പോലെ വീണ്ടും സൈഡ് ബെഞ്ചിലിരിക്കും. മലയാളിയായ പ്രശാന്തിനെ വിങ്ങിൽ നിന്ന് മാറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളാരെയും സൈൻ ചെയ്തിട്ടില്ല. ട്രാൻസ്ഫർ വിൻഡോ പൂർത്തിയായിട്ടില്ല. എന്തിന്? ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് തന്നെ പൂർണ്ണമായിട്ടില്ല. 1000 റൂമറുകൾ മാത്രം. ഈ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് എല്ലാം തയ്യാറാക്കുക എന്ന് പറയുന്നത് മണ്ടത്തരം തന്നെയാണ്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു ലൈനപ്പ് തയ്യാറാക്കുന്നതിലൂടെ നിങ്ങളെ കുറിച്ച് വസ്തുതകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. എന്നാലും എനിക്ക് മനസ്സിലായില്ല ഈ ടൈമിൽ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഔചിത്യം എന്താണെന്ന്. ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയപ്പോൾ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ മനസ്സിലായി അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ അതുപോലെയുള്ള ഒരു വീഡിയോ അല്ല ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ റൂമറുകൾ കൂട്ടി വെച്ചിട്ടുള്ള ഒരു ലൈനപ്പ് ആയിരുന്നു ഞാൻ അവിടെ കണ്ടത്. ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് ഓരോ പൊസിഷനിലേക്കും ഓരോ ടാക്ടിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷത്തെ ട്രാൻസ്ഫർ ടാർജറ്റുകളും അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ലൈനപ്പ് ഞാൻ എൻ്റെ ശൈലിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് കോച്ച് ശ്രദ്ധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത് പ്ലെയേഴ്സ്, ഫോർമേഷൻ, ടാക്ടിക്സ് അല്ലേ. ഇതിൽ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ടീമിന് തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ ടാക്ടിക്സിൻ്റെ കാര്യത്തിൽ കോച്ചിനും തീരുമാനമായിട്ടുണ്ടാവില്ല. ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള വിക്കുന സിസ്റ്റം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളെ സ്കൗട്ട് ചെയ്യുന്ന തിരക്കിലായിരിക്കും അവർ. അതും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പെർഫോമൻസ് എന്ന തിരക്കിൽ. അത് കഴിഞ്ഞ് പ്ലെയേഴ്സിനെ വാങ്ങി പ്രീ സീസൺ നടത്തി അതിലെ പ്രകടനം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ കോച്ച് ടാക്ടിക്സിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമാക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതായാലും നമുക്ക് ഫോർമേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. 4-3-3, 4-2-3-1, 4-4-2 ഈ മൂന്ന് ഫോർമേഷനുകളാണ് കോച്ച് ഉപയോഗിക്കാൻ സാധ്യത. വേണമെങ്കിൽ ഈ മൂന്ന് ഫോർമേഷനും അദ്ദേഹത്തിന് യൂസ് ചെയ്യാം പല മത്സരങ്ങളിലായിട്ട്. ഇതിൽ ഇവിടെ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് 4-3-3 ആണ്. 4-3-3 തന്നെ പലതരത്തിലുള്ള വേരിയൻറ്റുകളുണ്ട്. ഞാൻ എടുക്കുന്നത് 4-3-3 ഹോൾഡിംഗ് ആണ്. അതായത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡറും ഉള്ളത്. എന്തുകൊണ്ട് ഇത് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. മൂന്ന് ഗോൾ കീപ്പേഴ്സാണ് നമുക്കുള്ളത്. പ്രഭൂഷൺ ഗിൽ, ബിലാൽ ഖാൻ, ആൽബിനോ ഗോംസ്. ആരായിരിക്കും നിങ്ങളുടെ കണക്കിൽ ഫസ്റ്റ് ചോയ്സ്? ഇന്ത്യൻ ആരോസിന്റെ ഗോൾ കീപ്പർ ആയിരുന്ന പ്രഭൂഷൺ ഗില്ലിന് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ബിലാൽ ഖാൻ ആണ് കഴിഞ്ഞ വർഷം അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. ആൽബിനോ ഗോംസ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ആകെ കളിച്ചത് 8 മത്സരങ്ങൾ. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഏറ്റവും വീക്കായിട്ടുള്ള പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾ കീപ്പർ ആണെന്ന് പറയാം. ചിലപ്പോൾ സീസൺ കഴിയുമ്പോൾ കാലം നമ്മളെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു എന്നും വരാം. ഏതായാലും മറ്റൊരു പ്രമുഖ ഗോൾ കീപ്പറെ കേരളം വാങ്ങുന്നില്ലെന്ന് ഉറപ്പായി നറുക്കു വീഴുക ആൽബിനോ ഗോമസിനായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, പൊസഷൻ ഫുട്ബോളിൽ ഗോൾ കീപ്പർക്ക് ഗോൾ കീപ്പർ റിഫ്ലക്സ്, പൊസിഷനിങ് എന്നിവയ്ക്കൊപ്പം ബിൽഡപ്പിൽ പങ്കെടുക്കാൻ പാകത്തിന് പാസിങ്ങും കിക്കിങ്ങും ഒക്കെ ഉണ്ടായിരിക്കണം. പൊസഷൻ ഫുട്ബോൾ കളിക്കാറുള്ള ഡൽഹി അല്ലെങ്കിൽ ഒഡീഷയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും പാകമായിട്ടുള്ള വ്യക്തി ആൽബിനോ ഗോമസ് തന്നെയാണ്. സെന്റർ ബാക്ക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അബ്ദുൽ ഹക്കൂം, സന്ദീപ് സിംഗുമാണ് സെന്റർ ബാക്ക് പൊസിഷൻ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ താരങ്ങൾ. എ ടി കെയുടെ സലാമുദ്ദീൻ സിംഗുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള റൂമറുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതെന്തായാലും ഈ രണ്ട് പൊസിഷനിലും വിദേശ താരങ്ങൾ തന്നെ ഇറങ്ങാനാണ് സാധ്യത. ഡിഫെൻഡിങ്ങിനൊപ്പം തന്നെ നല്ല പാസിംഗും ബോൾ കൺട്രോളും ഉള്ള സെന്റർ ബാക്കുകളായിരിക്കും വിക്കുനെ അന്വേഷിക്കുന്നുണ്ടാവുക. ഈ പൊസിഷനിൽ അവർ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയില്ല. എങ്കിലും 4-5 കളികളിൽ ഒരു ഇന്ത്യൻ താരത്തിന് അവസരം കിട്ടിയേക്കാം. അത് ആരായിരിക്കും എന്ന് തീരുമാനിക്കുന്ന പ്രീ സീസണിലെ പ്രകടനമായിരിക്കും. ഫുൾ ബാക്കുകൾ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തർക്കമില്ല. ലെഫ്റ്റ് ബാക്കായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വിശ്വസ്തനായിട്ടുള്ള ജസലായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോട് എടുത്തു വരേണ്ട ആവശ്യമില്ല. റൈറ്റ് ബാക്കായിട്ട് പുതുതായി എത്തിയ നിഷു കുമാർ ബൂട്ട് കേട്ടാനാണ് സാധ്യത. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണുക. ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് നോക്കാം. സഹലും ജീക്സണും മാത്രമാണ് കഴിഞ്ഞ വർഷം കളിച്ചവരിൽ ഈ വർഷം തുടരാൻ പോകുന്നത്. ഇത് കൂടാതെ മൂന്ന് യുവതാരങ്ങളുണ്ട്, ഗിബ്സൺ സിംഗ്, സായിദ്, ആയുഷ് അധികാരി. പക്ഷേ ഇവർ മൂന്ന് പേരും അറ്റാക്കിംഗ് മിഡാണ് എന്നുള്ളതാണ് പ്രശ്നം. സഹലും അറ്റാക്കിംഗ് മിഡാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ സൈനിങ് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിഡ്ഫീൽഡിലെ ഏത് പൊസിഷനും കളിക്കാൻ കഴിവുള്ള ഒരു വിദേശ താരത്തിനും സാധ്യതയുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ജീക്സനേക്കാൾ കൂടുതൽ വർക്ക് റേറ്റുള്ള ഒരു പ്ലെയറെ വിക്കുനേക്ക് ആവശ്യമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ജീക്സന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ആദ്യ ഇലവനിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള പൂർണ്ണ വളർച്ച അദ്ദേഹം എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്കുള്ള റൂമറുകളിൽ ഏറ്റവും തിളക്കം കൂടിയത് ഹൈദരാബാദ് എഫ്സിയുടെ രോഹിത് കുമാറിൻ്റെതാണ്. ഡൽഹി സ്വദേശിയായ ഇദ്ദേഹം ടീമിൽ എത്തുകയാണെങ്കിൽ വിക്കറ്റ് സിസ്റ്റമായിട്ട് നന്നായി ഇഴകി ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇദ്ദേഹം ലഭ്യമല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിലൊരു വിദേശ താരം എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വലിയ മാർക്കറ്റ് വാല്യൂള്ള താരമാവണമെന്നൊന്നുമില്ല. ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു താരം അത്രേ ഉള്ളൂ.
ഓൾഡ് മിഡ്ഫീൽഡറും ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറും കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു പൊസിഷൻ പ്ലേ മേക്കർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. അതായത് നമ്പർ ടെൻ വിക്കുന ഒരു പ്ലേ മേക്കറെ വാങ്ങും എന്ന് ഏകദേശം ഉറപ്പാണ്. അദ്ദേഹത്തിന് ഇന്റർവ്യൂകളിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മോഹൻ ബഗാന്റെ പ്ലേ മേക്കറാണ് ജോസഫ് അബേട്ടിയ, കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച സെർജിയോ സുഡാൻ്റെ എന്നീ പേരുകൾ നമ്മൾ ഓൾറെഡി ഈ പൊസിഷനിലേക്ക് വേണ്ടി കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം ഇതാണ്, സഹൽ എവിടെ കളിക്കും? സഹൽ പൂർണ്ണമായും ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറാണ്. ഒരു ഫോറിൻ അറ്റാക്ക് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ സഹൽ കഴിഞ്ഞ വർഷത്തെ പോലെ വീണ്ടും സൈഡ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരില്ലേ? ഇതുകൊണ്ടാണ് 4-3-3 ഫോർമേഷനിൽ ഞാൻ ഈ ഫോർമേഷൻ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. ഇതിലെ രണ്ട് മിഡ്ഫീൽഡേഴ്സിൽ ഒരാൾ കുറച്ച് അഡ്വാൻസ്ഡ് റോൾ കളിക്കുകയും മറ്റേയാൾ അറ്റാക്ക് ടു ഡിഫൻസ് കളിക്കുകയും ചെയ്യും. ഇതിൽ അഡ്വാൻസ് പൊസിഷനിലാണ് സഹൽ ഇറങ്ങാൻ സാധ്യത. ഡിഫൻഡേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും ഇടയിലുള്ള ആ ഏരിയയിൽ സഹൽ എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്കറിയാം. കളിക്കിടയിൽ ഈ അഡ്വാൻസ്ഡ് ആൻഡ് വിഡ്രോയിങ് റോളുകൾ പരസ്പരം സ്വിച്ച് ചെയ്തും കളിക്കും. സഹൽ സ്ഥിരം സ്റ്റാർട്ടിംഗ് ഇലവന്റെ ഭാഗമാണെങ്കിലുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ബിൽഡപ്പിന്റെ ഭാഗമാവുകയും ക്രിയേറ്റീവായി കളിച്ച് മിഡ്ഫീൽഡിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും ചെയ്താൽ സഹൽ ആദ്യ ഇലവന്റെ ഭാഗമാവും, ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങേണ്ടി വരും. ബാക്കി രണ്ട് സ്പോട്ടിൽ ഒരു ഇന്ത്യൻ പ്ലസ് ഒരു ഫോറിൻ അല്ലെങ്കിൽ രണ്ട് ഫോറിൻ എന്ന രീതിയിൽ വരും. സ്ട്രൈക്കർ പൊസിഷനിൽ ഉറപ്പായിട്ടും ഒരു ഫോറിൻ താരം വരും. ഒബ്ബച്ച് ടീമിൽ നിൽക്കില്ല എന്നാണെങ്കിൽ സ്പാനിഷ് സ്റ്റൈലിൽ കളിക്കാൻ സാധിക്കുന്ന ഒരു ലെതർ സ്ട്രൈക്കർ ആ പൊസിഷനിലേക്ക് വരും. ഒബ്ബച്ചി ഉണ്ടെങ്കിൽ സന്തോഷം, കാരണം ഓൾറെഡി പ്രൂവ്ഡാണ്. പക്ഷേ 2 കോടിയിലധികം രൂപ കൊടുത്ത് അദ്ദേഹത്തെ നിലനിർത്തുമോ എന്നറിയില്ല. ഏതായാലും അത് മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. കുറച്ചുകൂടി മൂവ്മെന്റ്സ് ഉള്ള സ്ട്രൈക്കറെ ആയിരിക്കും കോച്ച് ഇപ്പോൾ മനസ്സിൽ കാണുന്നുണ്ടാവാം. ഇനി ഇരു വിങ്ങുകളും നോക്കിയാണെങ്കിൽ ആദ്യ ഇലവനിൽ നോങ്ഡാമ നൗറിയും രാഹുൽ കെ പിയും ആയിരിക്കും ഉണ്ടാവുക. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചുകളിൽ ഋത്വിക് ദാസും പ്രശാന്തും ഓൾറെഡി ഉണ്ട്. ഈ സ്ഥാനത്തേക്ക് ഇനി ഒരുപാട് റൂമറുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൺഫേം ആയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള വിങ്ങേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മികച്ച യുവ വിങ്ങർമാരിലെ കുറച്ച് പേരാണ്. പക്ഷേ മിഡ്ഫീൽഡിൽ ഒരു വിദേശ താരത്തെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ ആദ്യ ഇലവനിൽ 4 വിദേശ താരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 5-ാമത്തെ വിദേശ താരമായിട്ട് സ്റ്റാർട്ടിംഗ് ഇലവൻ ഒരു വിങ്ങർ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി പ്ലെയർ ടീമിലെത്തും. അദ്ദേഹത്തിന് ആവശ്യത്തിന് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നോങ്ഡാമ നൗറിയത്തിനെ മാറ്റി അദ്ദേഹം ആ സ്ഥലത്ത് സ്ഥാനം പിടിക്കും. ഫാൻസ് ആയാലും ടീമായാലും ക്രിറ്റിക്സ് ആയാലും സഹൽ അബ്ദുൽ സമദ് കിബുക്കുന എന്ന കോച്ചിന് കീഴിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹലിനെ അടിസ്ഥാനമാക്കി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു 3 ലൈനപ്പായിട്ട് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. സഹൽ ഇല്ലാതെ മിഡ്ഫീൽഡിൽ 2 വിദേശ താരങ്ങളുള്ളത്, സഹലിനൊപ്പം 2 വിദേശ താരങ്ങൾ ആദ്യ ഇലവനിലുള്ളത്, സഹലിൻ്റെ ഒപ്പം മിഡ്ഫീൽഡിൽ 1 വിദേശതാരം, വിങ്ങിൽ 1 വിദേശതാരം, ഫുൾ ബാക്കുകളിൽ എന്തായാലും ബാക്കപ്പ് താരങ്ങൾ ആവശ്യമാണ്. ലാൽറുവ താരം ഓൾറെഡി ഉണ്ട്. ബാക്കിലവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഒരാൾ കൂടി ആ പൊസിഷനിലേക്ക് എന്തായാലും ബാക്കപ്പായി വേണം. തീർന്നില്ല, സെറ്റ് പീസ് ആരെടുക്കുന്നുള്ള ചോദ്യമുണ്ട്. ജസൽ, സഹൽ എന്നിവർ സെറ്റ് പീസ് എടുക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണ്. പക്ഷെ സഹലിന്റെ സെറ്റ് പീസിൽ ഞാൻ അത്ര സംതൃപ്തനല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ സെറ്റ് പീസുകൾക്ക് പവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനി സെലക്ട് ചെയ്യാൻ പോകുന്ന 5 വിദേശകാര്യങ്ങളിൽ ഒരാൾ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. കൺഫേംഡ് ഇലവനിൽ നോങ്ഡാമ നൗറിയും സഹൽ അബ്ദുൽ സമദ്, ജസൽ, നിഷു എന്നീ താരങ്ങൾ ഏരിയൽ ത്രട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവരല്ല. അതായത് സെറ്റ് പീസിന് തലവെക്കാൻ ഇവരെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ബാക്കിയുള്ള 6 പേരിൽ ഒരാൾ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആണ്. രാഹുൽ കെ പി യെ നമുക്ക് ഈ കാര്യത്തിന് ഉപയോഗിക്കാം. മോഹൻ ബഗാനിലെ വിക്കുന ടാക്ടിക്സിനെ 3 പാർട്ടാക്കി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 പേരാണ് സെറ്റ് പീസിൽ തലവെക്കാൻ പോകുക. അപ്പോൾ 4 പേരാണ് ഇനി നമുക്ക് സൈൻ ചെയ്യാൻ ബാക്കിയുള്ളത്. സെറ്റ് പീസിലേക്കുള്ള 5 തികയാൻ വേണ്ടി ഇനി സൈൻ ചെയ്യേണ്ട 4 പേരും ഏരിയൽ ത്രെട്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യമാണ്, അത് കോച്ചിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. ഏകദേശം ഇതുവരെ കേട്ട റൂമറുകളൊക്കെ അന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ കണക്കിന് തന്നെയാണ് കിബുക്കിനെയും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളിയായ പ്രശാന്തിനെ വിങ്ങിൽ നിന്ന് മാറ്റി ഫുൾ ബാക്കായിട്ട് പരീക്ഷിക്കണം എന്നൊരു അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഫുൾ ബാക്കായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഫൻസീവ് ക്വാളിറ്റീസ് ആവശ്യമാണ്. അത് ചിലപ്പോൾ പ്രശാന്തിന് ഉണ്ടാവണമെന്നില്ല, എന്തോ എന്ന് എനിക്കറിയില്ല. ഈ സീസണിൽ കോച്ച് ശ്രദ്ധിച്ച് ഫുൾ ബാക്ക് ട്രെയിനിങ് സെഷനുകൾ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഫുൾ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് വിങ് ബാക്കായിട്ട് കളിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു 3-5-2 സിസ്റ്റത്തിൽ റൈറ്റ് വിങ് ബാക്കായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നതാണ്. ഡേവിഡ് ജെയിംസിന്റെ കീഴിൽ ലാലിഗ വേൾഡ് ടൂർണമെന്റിൽ അത് അദ്ദേഹം തെളിയിച്ചതുമാണ്. അതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ഏതാനും ഓഗസ്റ്റ് 1 ട്രാൻസ്ഫറിന്റെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 20 ട്രാൻസ്ഫറിന്റെ അടക്കും. ആ സമയമാവുമ്പോഴേക്കും എല്ലാ താരങ്ങളെയും സൈൻ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഇതേ ടോപ്പിക്കിൽ നമുക്ക് 1 തവണ കൂടി വിശദമായിട്ട് കൂടാം. ഏതായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.